അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വ്ലോഗ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാരിയത്ത് സ്വലാത്തിനെ കുറിച്ചാണ്. നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത്. നമുക്കറിയാം, സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ അള്ളാഹു താല പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. അപ്പോൾ ഏറ്റവും മഹത്വമുള്ള നാരിയത്ത് സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥിച്ചാലോ? നമുക്ക് ആദ്യം തന്നെ ഒരു തവണ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഇതിൻ്റെ നേട്ടങ്ങളിലേക്ക് കടക്കാം. അള്ളാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലി സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വ തൻഫരജു ബിഹിൽ കുറബു വ തുഖ്ലാ ബിഹിൽ ഹവായിജു വ തുനാലു ബിഹിർ റായിബു വ ഹസ്നുൽ ഖവാതിമി വ യുസ്തസ്ഖലു അമാമു ബിവജ്ഹിഹിൽ കരീം വ അലാ ആലിഹി വ സ്വഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വ നഫ്സിൻ ബിഅദദി കുല്ലി മാലൂമിൻ ലക്. നാരിയത്ത് സ്വലാത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, തീ പോലെ വേഗത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ് ഈ സ്വലാത്തിനെ കുറിച്ച് അറിയപ്പെടുന്നത് തന്നെ. ഈ സ്വലാത്തിന് ഒരുപാട് പേരുകളുണ്ട്. സമ്പൂർണ്ണ നിധിയുടെ താക്കോല്, ദുഃഖപരിഹാര പ്രാർത്ഥന, പ്രശ്നപരിഹാര പ്രാർത്ഥന, സമാധാനത്തിലേക്കുള്ള പ്രാർത്ഥന എന്നീ പേരുകളിലൊക്കെ നാരിയത്ത് സ്വലാത്ത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പേരുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സ്വലാത്തിൻ്റെ പ്രാധാന്യവും മഹത്വം. അത്രയും മഹത്വമുള്ള സ്വലാത്താണ്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് മുറാദുകളുള്ളതാണ്. ഒരുപാട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിക്കോളൂ. നാരിയത്ത് സ്വലാത്ത് ആരെങ്കിലും ഒരാൾ 100 തവണ ചൊല്ലിയാൽ അവൻ്റെ 100 ആഗ്രഹങ്ങൾ അള്ളാഹു താല സാധിച്ചു കൊടുക്കുന്നതാണ്. അത്രയും മഹത്വമുള്ള സ്വലാത്താണ്. സുബിഹ് നിസ്കാര ശേഷം 41 തവണ ചൊല്ലിയാൽ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ബർക്കത്തുണ്ടാകുന്നു. ഇനി ആരെങ്കിലും 11 വട്ടം എല്ലാ നിസ്കാര ശേഷം ചൊല്ലിയാൽ അവൻ അറിയാത്ത വിധത്തിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു താല എളുപ്പമാക്കി കൊടുക്കുന്നു. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കുന്നു. ഇനി ആരെങ്കിലും 313 തവണ ചൊല്ലിയാൽ അവൻ എന്തുദ്ദേശിച്ചാണോ ചൊല്ലിയത് ആ ആഗ്രഹം അള്ളാഹു താല സാധിച്ചു കൊടുക്കുന്നു. ഇനി 90 വട്ടം ആരെങ്കിലും ചൊല്ലിയാലോ അവൻ്റെ എല്ലാ അസുഖങ്ങളും മാനസിക പ്രയാസങ്ങളും അള്ളാഹു താല നീക്കിക്കൊടുക്കുന്നു. ഇനി ആരെങ്കിലും നാരിയത്ത് സ്വലാത്ത് 1000 തവണ ചൊല്ലിയാൽ ആർക്കും മനസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര അതിശയിക്കുന്ന പ്രതിഫലമാണ് അള്ളാഹു താല അവന് നൽകുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ ആഗ്രഹങ്ങൾ, വലിയ മുറാദ് സാധിക്കാനാണെങ്കിൽ നിങ്ങൾ 4444 തവണയാണ് നാരിയത്ത് സ്വലാത്ത് ചൊല്ലേണ്ടത്. പണ്ഡിതന്മാർ കൂടുതലും നിർദ്ദേശിക്കുന്നത് 4444 വട്ടം നാരിയത്ത് സ്വലാത്ത് ചൊല്ലാനാണ്. ഏത് വലിയ ഉദ്ദേശവും ഒരു തീ വിറക് കത്തിയെറിയാൻ എത്ര സമയമെടുക്കും? അത്ര സമയം കൊണ്ട്, അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ്. ഇനി ആരെങ്കിലും ചുരുങ്ങിയത് 101 തവണയോ അല്ലെങ്കിൽ 41 തവണയോ 11 തവണയോ ഈ സ്വലാത്ത് പതിവാക്കിയാൽ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹ് നീക്കിക്കൊടുക്കുന്നു. നമുക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നു. അതുപോലെ നല്ലത് ചിന്തിക്കാൻ പറ്റുന്നു. നമ്മളെല്ലാ ചെറു പാപങ്ങളും അള്ളാഹു താല പൊരുത്തപ്പെട്ട് തരുന്നു. മാത്രമല്ല ജനങ്ങളുടെ ഇടയിൽ അവൻ്റെ പദവി അള്ളാഹു താല ഉയർത്തുന്നു. ഭക്ഷണത്തിൽ വിശാലത നൽകുന്നു. അതുമാത്രമല്ല പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുന്നു. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നാരിയത്ത് സ്വലാത്തിനുണ്ട്. ഒരുപാട് മഹത്വങ്ങളുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു മഹത്തായ സ്വലാത്താണ്. നിങ്ങൾ പലരും ചൊല്ലുന്ന സ്വലാത്തായിരിക്കും, പലരും പതിവാക്കിയ സ്വലാത്തായിരിക്കും. എന്നാലും ഇതിൻ്റെ നേട്ടങ്ങൾ അറിഞ്ഞ് ചൊല്ലുമ്പോൾ കുറച്ചും കൂടി തക്വയോടുകൂടി നമുക്ക് ചൊല്ലാൻ പറ്റും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.